കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ ഐടിയുടെ മുന്നിൽ നിന്നും ഒരു വാഹനത്തിൽ ബിരിയാണി കൊടുത്തുന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ആ വണ്ടി പിടിച്ചെടുക്കുകയും ആ നഗരസഭയെ കൊണ്ടുവന്നു. ആറ്റിങ്ങൽ നഗരസഭ വാഹനത്തിൽ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് അകത്ത് സംവിധാനമില്ല. മറ്റ് കോർപ്പറേഷനിലൊക്കെ സംഭവം ഉണ്ടായിരിക്കാം, പക്ഷെ ആറ്റിങ്ങൽ അങ്ങനെയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഇവിടെ വന്ന് ബുദ്ധായുസം നഗരസഭയെ കാണിക്കുകയൊക്കെ ചെയ്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് വഴിയോര കച്ചവടം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് അതേപോലെ തന്നെ ഹോട്ടലുകൾ, മറ്റ് ഭക്ഷണം കൊടുക്കുന്ന ശാലകളൊക്കെ സമയക്രമം പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വഴിയോര കച്ചവടം നിർത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാഹനം കച്ചവടം ചെയ്ത് തന്നെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അതേപോലെ തന്നെ ഈ വാഹനത്തിൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള മാലിന്യം നിറഞ്ഞതാണെന്നുള്ള നാട്ടുകാരുടെ ആക്ഷേപം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടി കസ്റ്റഡി എടുത്തത്. അതേപോലെ തന്നെ ഇത് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഈ ഒരു ചെറിയ വാഹനത്തിനകത്ത് ഏകദേശം 5 ആൾക്കാരാണ് നിൽക്കുന്നത്. അവർ സാമൂഹിക അകലം പാലിക്കുകയോ അവർ ഗ്ലൗസോ മാസ്കോ ഒന്നും ധരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും അവരെ നിർത്താൻ കഴിയില്ല. നമ്മൾ ഇതെല്ലാം കർശനമായിട്ട് പാലിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ആറ്റിങ്ങൽ നഗരസഭയിൽ കോവിഡ് വ്യാപനം ഇല്ല എന്നുള്ളത്. അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അത്രത്തോളം ഓരോ വാർഡ് തലങ്ങളിലും ഓരോ തലങ്ങളിലുള്ള കടകളെല്ലാം കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നത്. അത് ആ സമയത്ത് ഇത്തരത്തിലുള്ള വണ്ടികളിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നത് ഗുരുതരമായിട്ട് കുറ്റമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതിനെതിരെ നഗരസഭ ശക്തമായിട്ടുള്ള പ്രതികരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പേഡ് ചാനലിൽ വസ്തുതകൾ വളച്ചൊടിച്ചിട്ടുള്ള ന്യൂസുകൾ വന്നു. അങ്ങനെയുള്ള ചാനലുകാർ രണ്ട് വശത്തും എന്താണ് സത്യമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ന്യൂസുകൾ കൊടുക്കേണ്ടത്. അത് ഗുരുതരമായിട്ടുള്ള ജനങ്ങളെ തന്നെ, സമൂഹത്തെ തന്നെ ബാധിക്കുന്ന ഒരു ന്യൂസായിട്ട് അതൊക്കെ മാറും. നമ്മൾ ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ നമ്മുടെ ഈ കോവിഡിനെ അകറ്റാൻ പറ്റൂ. അതിന് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് അത് കർശനമായിട്ടുള്ള സംവിധാനം നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയുടെ ഹെൽത്തിലെ ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. അവരെ ഹെൽത്ത് സ്കോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരക്കാരെ വേറെ ഒന്നിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഈ ഇവിടുന്ന് കൊടുക്കുന്ന ആഹാരങ്ങൾ അത് ആർക്കാണോ കൊടുക്കുന്നത് ഒന്നും ഒരു രേഖയുമില്ല. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷക്കാരും വണ്ടിക്കാരും ഉൾപ്പെടെയുള്ള അവരുടെ ഡീറ്റെയിൽ മുഴുവൻ കുറിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് ആർക്കാണ് കൊടുക്കുന്ന ഒരു രേഖയുമില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. പല സ്ഥലങ്ങളിലും സമൂഹ വ്യാപനം നടന്നത് ഇത്തരം നമ്മൾ കണ്ടെത്താൻ പറ്റാത്തത് കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അതേപോലെ ഇവർക്ക് ഹെൽത്ത് കാർഡില്ല. ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഒരു കാരണം വെച്ചാലും നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയിൽ ഒരു ഹോട്ടലും ഒരു ഭക്ഷണശാലയും പ്രവർത്തിക്കുന്നില്ല. ഇവർക്ക് ആ ഒരു മാനദണ്ഡവുമില്ല. ഇവർക്ക് ഒരു ലൈസൻസും ഇല്ല. ഇവർ പറയുന്ന ഒറ്റ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇവർ വാഹനത്തിന് ആർപിഎഫ് ചെയ്ത വണ്ടിക്ക് ലൈസൻസ് കൊടുക്കുക അല്ലാതെ ഒരു ലൈസൻസ് അവരുടെ കയ്യിലില്ല. അത് ഒരു കാരണവശാലും ആറ്റിങ്ങൽ നഗരസഭയെ സംബന്ധിച്ചിട്ട് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കർശനമായിട്ടുള്ള നടപടികൾ എടുക്കും. അതേപോലെ തന്നെ ഇത്തരക്കാരൻ ദയവായി ആറ്റിങ്ങൽ നഗരസഭയിൽ വരരുത്. നമ്മളെല്ലാവരും സഹകരിക്കണം എന്നുള്ള ഒരഭിപ്രായം കൂടെ അപ്പുറം തന്നെ കൂടി അവസരപ്പെട്ടിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് ചെയർമാൻ അദ്ദേഹം ആരോപിക്കുന്ന കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ തന്നെ അവർ പറയുന്നുണ്ടായി നമ്മൾ ചീഞ്ഞ ചിക്കൻ, അതായത് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഫുഡാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വണ്ടി പുഴയോരത്ത് കണ്ടെന്നും അവിടെ നിന്ന് വെള്ളം എടുക്കുന്നതെന്നൊക്കെയാണ് ആരോപിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ റെസ്റ്റോറൻ്റിൻ്റെ പേര് ഫുഡ് ട്രക്കിലുണ്ട്. ഒരിക്കലും നമ്മൾ ഈ അഡ്രസ്സ് വെച്ചിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇതിൽ അധ്വാനിക്ക സൗകര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഒരു വെള്ളം നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് നമുക്കറിയാം. ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിൻ്റെ ഒറിജിനൽ ഒന്നും കിട്ടിയില്ല. ഇത് ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത റെസിപ്റ്റാണ്. ഇതാണ് നമ്മൾ മൊബൈൽ ക്യാൻറ്റീൻ. ഇത് കേരളത്തിൽ എവിടെയും നമുക്ക് കൊണ്ടിട്ട് ബിസിനസ് ചെയ്യാനുള്ള ആർടിയുടെ പെർമിഷനാണ്. ഇത് റൺ ചെയ്യാനുള്ള ലൈസൻസാണ് എഫ് എസ് എസിൻ്റെ ലൈസൻസ്. ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഇതിൽ പിന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിസിനസ് നടത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വന്ന് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തുള്ള തട്ടുകടക്കാരും ഹോട്ടലുകാർക്കും ബിസിനസ്സിനെ ബാധിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്. അല്ലാതെ ഇവർ പറയുന്ന നിയമങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് അവരെ അനുസരണമായി നമ്മളിവിടുന്ന് മാറിപ്പോവാൻ തയ്യാറുമായിരുന്നു.
കഴിഞ്ഞാൽ 12:30 നമ്മൾ ഫുഡ് ട്രക്ക് പ്ലേസ് ഫുഡ് ട്രക്കിന്റെ പാർക്കിങ്ങിലോട്ട് പാർക്ക് ചെയ്ത് ഒരു 5 മിനിറ്റിനകത്ത് ഇവരെ നമ്മളെ ഫുഡ് ട്രക്ക് വളയാണ് ഉണ്ടായത്. നമുക്ക് ഒരു മുൻകൂട്ടി ഒരു നോട്ടീസോ ഒരു കാരണം കാണിക്കൽ നോട്ടീസോ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ടൈമോ ഒരു എക്സ്പ്ലനേഷനോ നമ്മൾ നമുക്കൊന്നും തന്നിട്ടില്ല. ഫുഡ് ട്രക്ക് അപ്പോഴേ അവിടെ നിയമവിരുദ്ധമായി ആണെന്ന് പറഞ്ഞ് നഗരസഭയിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ എന്നെ അകത്ത് വിളിച്ച് 2 തവണ കോംപ്രമൈസ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഫുഡ് ട്രക്ക് പോകും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കിയോ, കേരളത്തിൽ എവിടെയും കൊണ്ടിട്ടോ, പക്ഷെ ആറ്റിക്കൽ നഗരസഭയിൽ കൊണ്ടിടാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഡിക്ലറേഷൻ തരാം. അപ്പോൾ ഞാൻ ഡിക്ലറേഷൻ ചെയ്ത് കൊടുത്ത റെസീപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡിക്ലറേഷൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് എന്നിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത നാൾ ഞാൻ ഈ ബിസിനസ് വീണ്ടും കണ്ടക്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നിയമപരമായിട്ട് പോവാം, നമുക്ക് ഫുഡ് ഫുഡ് നമുക്ക് ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫുഡ് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറെങ്കിലും വന്ന് അത് കണ്ടാമിനേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡിസ്പോസ് ചെയ്യുന്നതാണ് അതിൻ്റെ റൂൾസ്. അപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം, നഗരസഭയെ അറിയിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഫുഡ് ട്രക്ക് മൊബൈൽ ക്യാൻറ്റീൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ FSSA ലൈസൻസ് മാത്രം മതിയെന്നാണ്. എൻ്റെ എന്തെങ്കിലും അറിവില്ലായ്മ ഇവരത് ചൂണ്ടിക്കാട്ടി എനിക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തന്ന ഞാനത് നാളെ റെക്ടിഫൈ ചെയ്ത് വീണ്ടും ബിസിനസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് എനിക്കൊരു ഒരു സപ്പോർട്ടും ഇല്ല, ആരും ഒന്നും പറയുന്നില്ല. ഞാൻ കൊണ്ടുവന്ന ഫുഡെല്ലാം ഡിസ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞ ആ ഫുഡ് നല്ല ഫുഡാണ്, എൻ്റെ വിശ്വാസത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ട്, ഏതെങ്കിലും ഒരു ചാരിറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസാധനത്തിലോ കൊണ്ടു കൊടുത്താൽ അവർ കഴിക്കരുത്, അതൊന്നും അവർ കൂട്ടാക്കിയിട്ടില്ല. ഈ ഫുഡെല്ലാം എടുത്ത് കളഞ്ഞപ്പോഴേ എനിക്കും ആകെ വിഷമമായി. അതാണ് ഞാൻ മീഡിയയെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു 4-5 മണിയായപ്പോഴേ എനിക്കൊരു നോട്ടീസ് ചാർജ് ഷീറ്റ് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണ്. അത് ചാർജ് ഷീറ്റിൽ നോക്കി തന്നെ അറിയാം, ഗ്ലൗ ഇട്ടില്ല, സാനിറ്റൈസർ കീപ്പ് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ നിയമങ്ങളൊന്നും അതിൽ തന്നെ.